കോൺഗ്രസ് നേതാവായ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗലോട്ടിന് വരെ മനസ്സിലായി സിപിഎം കേരളത്തിൽ ജനങ്ങളുടെ ഇടയിലാണെന്ന് കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുമ്പോഴാണ് സിപിഎം ഭരണത്തെയും പിണറായി സർക്കാരിനെയും പുകഴ്ത്തി അശോക് ഗലോട്ട് രംഗത്ത് വന്നത് കേരളത്തിൽ സിപിഎമ്മിന് ഭരണത്തുടർച്ച ലഭിക്കാൻ കാരണം മികച്ച പ്രവർത്തനങ്ങളാണെന്നാണ് അശോക് ഗലോട്ട് പറയുന്നത് കേരളത്തിൽ ഭരണത്തുടർച്ചയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് രാജസ്ഥാനിലും ഇത്തവണ ഭരണത്തുടർച്ച ഉണ്ടാകുമെന്ന് അശോക് ഗലോട്ട് പ്രത്യാശ പങ്കുവച്ചു വാർത്താ ഏജൻസിയായ എഎൻഐയോട് സംസാരിക്കുമ്പോഴായിരുന്നു ഈ അഭിപ്രായം പങ്കുവച്ചത് 70 വർഷമായി കോൺഗ്രസും സിപിഎമ്മും മാറിമാറി ഭരിക്കുന്ന കേരളത്തിൽ ഇത്തവണ സിപിഎം മികച്ച പ്രവർത്തനങ്ങൾ നടത്തി അതാണ് ഭരണത്തുടർച്ച ഉണ്ടാകാൻ കാരണം ഇത്തവണ രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരണം നിലനിർത്തും ഭരണത്തുടർച്ച നൽകുന്നതാണ് ഇപ്പോഴത്തെ രീതി കേരളത്തിന്റെ കാര്യം എടുക്കൂ അവിടെ കോൺഗ്രസും സിപിഎമ്മും മാറിമാറി ഭരിക്കുന്നതായിരുന്നു രീതി നല്ല രീതിയിൽ പ്രവർത്തിച്ചതുകൊണ്ട് ഇത്തവണ അവിടെ സിപിഎമ്മിന് ഭരണത്തുടർച്ച ലഭിച്ചു കോവിഡ് കാലത്തെ സർക്കാർ നന്നായി പ്രവർത്തിച്ചു ഞങ്ങളുടെ ഫൽവാര മോഡൽ രാജ്യാന്തര തലത്തിൽ തന്നെ ചർച്ചയായ ഒന്നാണ് ഞങ്ങളുടെ ഭരണവും ക്ഷേമ പദ്ധതികളും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും ഗലോട്ട് പറഞ്ഞു കേരളത്തിലെ പിണറായി സർക്കാരിനെക്കുറിച്ച് അശോക് ഗലോട്ടിന്റെ ഈ അഭിപ്രായം കോൺഗ്രസ് നേതാക്കൾ കേൾക്കണം അറിയണം മനസ്സിലാക്കണം പക്ഷേ എന്തു ചെയ്യാം ഇവിടത്തെ മൂത്ത നേതാക്കൾ പത്രത്തിൽ പേര് വരാൻ എന്തും വിളിച്ചു പറയുന്ന നിലവാരത്തിലേക്ക് താണു അതല്ലേ സത്യം മുഖ്യമന്ത്രിക്കെതിരെ വി ഡി സതീശൻ നടത്തിയ ക്രിമിനൽ പരാമർശം അതിനൊരു തെളിവല്ലേ പിണറായി സർക്കാരിന്റെ ചരിത്രത്തിന്റെ ഭാഗമാകുന്ന നവകേരള സദസ് ആരംഭിച്ചതു മുതൽ അപവാദ പ്രചരണങ്ങളുടെ കുത്തൊഴുക്കാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത് രാഷ്ട്രീയ ഭേദമില്ലാതെ ജനങ്ങൾ നവകേരള സദസ്സിനെ എതിരേൽക്കുമ്പോൾ അതിൽ വിഷമമുള്ളവർക്ക് കരഞ്ഞു തീർക്കുക മാത്രമേ വഴിയുള്ളൂ വേറെ മാർഗമൊന്നുമില്ല ഇടതുപക്ഷ വിരുദ്ധ അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ശ്രമിക്കുന്നത് കറുത്ത കാറിൽ യാത്ര ചെയ്യുന്ന പിണറായിക്ക് കറുപ്പിനോട് വിരോധമാണെന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത് സ്കൂളിന് മുന്നിലൂടെ പോയപ്പോൾ കുട്ടികൾ കൈവീശിയതും മഹാ അപരാധമായി ചിത്രീകരിച്ചു യു ഡി എഫിൻ്റെയും വലതുപക്ഷ മാധ്യമങ്ങളുടെയും നിലപാട് ജനതാൽപര്യത്തിനും കേരള താൽപര്യത്തിനും എതിരാണ് വി ഡി സതീശനും സുധാകരനുമെല്ലാം നരേന്ദ്രമോദിക്ക് വേണ്ടി വാദിക്കുകയാണിപ്പോൾ പണം ചോദിക്കാത്തതുകൊണ്ട് നൽകാത്തതെന്ന കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ പച്ചക്കള്ളം ഏറ്റുപാടുകയാണ് ഇന്ന് കോൺഗ്രസും ബി ജെ പിയും